ആലപ്പുഴ പറവൂർ ജംഗ്ഷനിലെ അൽ അമീൻ ഫാസ്റ്റ് ഫുഡിലാണ്. അവിടുത്തെ രുചി കാഴ്ചയിലേക്ക് നമുക്ക് ചെല്ലാം. കണ്ണൻ വെയിറ്റ് ചെയ്യാണ്ട് ബൊറോട്ടയും കടലയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ആരും പ്രത്യേകിച്ച് പറഞ്ഞാൽ ചിക്കൻ വിട്ട് വേറൊരു കളിയില്ല. ചിക്കൻ 65 ബൊറോട്ടയും ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കൊത്തു പൊറോട്ടയാണ്. കൊത്തു പൊറോട്ടയ്ക്ക് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് പറയുന്നുണ്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കൊത്തു പൊറോട്ട. പിന്നെ 65 കാര്യം പറയുകയാണെങ്കിൽ നല്ല ഉള്ളക്ക് നല്ലോണം വെന്ത് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല പീസാണ് നമുക്ക് ഇരിക്കുന്നത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് 65. ഇതുവഴിക്ക് പോകുന്നവരൊക്കെ ഈ അൽ അമീൻ റെസ്റ്റോറൻറ്റിൽ കയറി എല്ലാം ഒന്ന് കഴിക്കുക. അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അൽ അമീൻ റെസ്റ്റോറൻറ്റിൽ കറക്റ്റ് ലൊക്കേഷൻ വെച്ചാൽ ആലപ്പുഴ പറവൂർ ജംഗ്ഷനിലാണ് അൽ അമീൻ പ്രവർത്തിക്കുന്നത്. ഇതുവഴിക്ക് പോകുന്നവർക്ക് ഇവിടെ കയറുക, എല്ലാം ഒന്ന് കഴിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ഓൾ ബെല്ലിലേക്ക് അമർത്തുക. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കൊത്തു പൊറോട്ടയുള്ള വിവരം അറിഞ്ഞത്. കൊത്തു പൊറോട്ടയുടെ വിശേഷങ്ങൾ ഈ വീഡിയോയുടെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. ഇവിടെ ദോശ, പൊറോട്ട, ചപ്പാത്തി, കൊത്തു പൊറോട്ട, ബീഫ് ബിരിയാണി, പിന്നെ കപ്പ ബിരിയാണി, അങ്ങനെ സാധനങ്ങൾ. പിന്നെ ബീഫ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, പിന്നെ ചില്ലി ചിക്കൻ, ചിക്കൻ 65, കടലക്കറി, മുട്ടക്കറി, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 4 മണിയാകുമ്പോൾ, ഉച്ച കഴിഞ്ഞ് 4 മണി. വൈകുന്നേരം ഒരു 1 മണി 1:30 ചിലപ്പോൾ 2 മണി വരെയൊക്കെ ആണ്. രാത്രി 2 മണി വരെയൊക്കെ. എന്നാലും ചില ദിവസങ്ങളിൽ നേരത്തെ തീർന്നു പോയാൽ എല്ലാവരും 12 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. നല്ല തിരക്കുള്ള ദിവസം എല്ലാ ദിവസവും ഉണ്ട്. അവധിയില്ല. പക്ഷെ പിന്നെ അവധി കൊടുക്കും ചില ഒരു മാസത്തിനിടയ്ക്ക് 2 പ്രാവശ്യം, ചൊവ്വാഴ്ച, വ്യാഴാഴ്ച എല്ലാം രണ്ടാവും. ഞായറാഴ്ച സ്ഥിരമായിട്ടുണ്ടാവും. ഇത് പറവൂരാണ് ജംഗ്ഷൻ. പറവൂർ പിന്നെ ബൊണാൻസ ഹോട്ടലിന്റെ നേരെ, ബാർ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് അതാണ് കട. ഇവിടെ കൂടുതൽ ആൾക്കാർ ചിക്കൻ റോസ്റ്റും ബീഫ് റോസ്റ്റുമാണ് കറികളിലേക്ക് കൂടുതൽ എടുക്കുന്നത്. അതായത് കൂടുതൽ പോകുന്നത് അതാണ്. പിന്നെ ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും അത് കോമൺ ആയിട്ട് സ്ഥിരം എന്നും അങ്ങനെ പോക്കുന്നത്. പിന്നെ കൊത്തു പൊറോട്ടയ്ക്ക് ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. കൊത്തു പൊറോട്ടയ്ക്ക് അല്ല, കൊത്തു പൊറോട്ട നല്ല ഡിമാൻഡാണ്. നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായം. കൊത്തു പൊറോട്ടയ്ക്ക് നല്ല നല്ല കൊത്തു പൊറോട്ടയ്ക്ക് നല്ല അഭിപ്രായമാണ്. ഇപ്പം വന്ന ഈ സാറൊക്കെ അത്യാവശ്യറാ, പുള്ളിക്കാരൊക്കെ സ്ഥിരം കുത്തുറോട്ട് കുടിക്കുന്നതാണ്. ഇന്നലെയും വന്ന് കുത്തുറോട്ട് കുടിച്ചാളാണ് വന്ന. ഇതിപ്പോ തുടങ്ങിയത് 3 വർഷമായി. 3 വർഷമായി. ഏഹ്, ഇത് അല്ല മീൻ റെസ്റ്റോറന്റ്. നമുക്ക് സ്ഥിരം കസ്റ്റമർ ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥിരം കസ്റ്റമർ ഉണ്ട്. അത് കാരണം തന്നെ നമ്മൾ അടയ്ക്കാത്ത കട. നമ്മുടെ ഒരു ദിവസം അടച്ചു ആൾക്കാർ വന്ന് നമ്മൾ കംപ്ലൈന്റ് പറയും, എന്താ നിങ്ങൾ അടച്ചു പോയത്, ഞങ്ങൾ വരെ നോക്കിയിട്ടില്ലല്ലോ. എന്നുവെച്ചാൽ ഒരു ആലപ്പുഴ ഇങ്ങോട്ട് വരുന്നതിന് ഇടയ്ക്ക് ഇവിടെ 2 കടകൾ കൂടുതലുള്ളു. അതിനകത്ത് നമ്മുടെ കടയാണ് ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത്. പറവൂർ പിന്നെ വാതിക്കെ ഹോട്ടലും അത് കൊള്ള കാരണം നമുക്ക് എപ്പോഴും നല്ല തിരക്കുണ്ട്. ബാർ ഹോട്ടലിലാണ് കിടക്കുന്നത്, അറിയാമല്ലോ. ഉച്ചക്കത്തെ ഫുഡിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. രാവിലെ തൊട്ട് തുടങ്ങിയാൽ കൊള്ളാം എന്ന് ആലോചിക്കുന്നുണ്ട്. ബിരിയാണി ഞങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം ഉച്ചക്ക് ബിരിയാണി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം ചിക്കൻ ബിരിയാണി ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അത് ഞങ്ങൾ 80 രൂപ വെച്ച ബിരിയാണി കൊടുത്തോണ്ടിരുന്നത്. ഒരു മുട്ടയും വെച്ച് 80 രൂപ കൊടുത്തോണ്ടിരുന്നത്. അത് പിന്നെ ഞാൻ ഇവിടുത്തെ പണിയെ കാണാൻ നമ്മൾ ഇതെല്ലാം എടുത്തും മാറ്റിയേ. സർക്കാരിന്റെ തുടങ്ങിയപ്പോൾ ഇതെല്ലാം എടുത്തും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമില്ലാതായി. അങ്ങനെ നിർത്തിയതാ. ഇനിയിപ്പോ ഈ പണിയൊന്നു ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ രാവിലെ തുടങ്ങാനുള്ള പ്ലാനാണ്. രാവിലെ തുടങ്ങും, ഉച്ചക്ക് ഊണും എല്ലാം ഉണ്ടാവും. അങ്ങനെ ബിരിയാണി ഉണ്ടാവും, ഓപ്പണാ, ഉറപ്പാട്ടോ. അങ്ങനെ എന്റെ പേര് ബിജു. എല്ലാരും നല്ല സഹകരിച്ചു കഴിയും. പറവൂർ ജംഗ്ഷൻ. ആലപ്പുഴ ജില്ലയിലെ പറവൂരിലാണ് അൽ അമീൻ ഫാമിലി റെസ്റ്റോറൻറ്റ് ഫാസ്റ്റ് ഫുഡ് പ്രവർത്തിക്കുന്നത്. ഇതുവഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറി എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ഓൾ ബെല്ലിലേക്ക് അമർത്തുക. എൻ്റെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.